अयोध्या राम जन्मभूमि क्षेत्र निर्माण सेप्टंबर पदिम आरंभिकम श्रीराम जन्मभूमि तीर्थक्षेत्र ट्रस्ट जनरल सेक्रेटरी चंपत राय രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പിതൃപക്ഷം അവസാനിച്ചതിനു ശേഷമാകും ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുക. രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലാൻസൺ ആൻഡ് ടർബോ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണെന്നും റായ് വ്യക്തമാക്കി. പ്രതിഫലം വാങ്ങാതെയാണ് ഈ കമ്പനി ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ അടിത്തറ തയ്യാറാക്കുന്നതിനായി 100 അടി താഴ്ചയിലുള്ള 1200 പില്ലറുകൾ സ്ഥാപിക്കും. ഈ സ്തംഭങ്ങൾ കല്ലുകൊണ്ടാവും നിർമ്മിക്കുക. ഇതിനായി മുംബൈയിൽ നിന്നും പ്രത്യേകം യന്ത്രങ്ങൾ കൊണ്ടുവരും. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന തരത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ നിർമ്മാണം. 1000 വർഷമെങ്കിലും നിലനിൽക്കുന്ന തരത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ നിർമ്മാണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭൂകമ്പത്തെ അതിജീവിക്കാനായി ശക്തമായ ഒഴുക്കുള്ള പുഴകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന വലിയ പാലങ്ങളുടേതിന് സമാനമായ തൂണുകൾ ക്ഷേത്രത്തിന് നിർമ്മിക്കും. 100 തൊഴിലാളികളെയാണ് ക്ഷേത്രത്തിന്റെ അടിത്തറ നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നതെന്നാണ് ട്രസ്റ്റിന്റെ കണക്കുകൂട്ടലുകൾ. 18 ഇഞ്ച് നീളവും 30 മില്ലിമീറ്റർ വീതിയും 3 മില്ലിമീറ്റർ കനവുമുള്ള 10,000 ചെമ്പ് ഫലകങ്ങളാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായി വരിക. വൈറസ് വ്യാപനം കണക്കിലെടുത്ത് നിർമ്മാണത്തിന് മുമ്പായി മുഴുവൻ തൊഴിലാളികളെയും കൊറോണ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മാസ്റ്റർ പ്ലാൻ അംഗീകാരത്തിനായി അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനായി 65,000 രൂപ ഫീസായി കെട്ടിവച്ചിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ ഉടൻ തന്നെ അംഗീകരിക്കുമെന്നും അതോറിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്രയാണ് മാസ്റ്റർ പ്ലാൻ അംഗീകാരത്തിനായി അതോറിറ്റി വൈസ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും സമർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. രാമക്ഷേത്രം നിർമ്മിക്കുന്ന 70 ഏക്കർ സ്ഥലത്തിന്റെ വികസന കാര്യങ്ങൾക്കും യോഗം രൂപം നൽകി. ക്ഷേത്രം നിർമ്മിക്കുന്ന ഭൂമിയിലെ മണ്ണ് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തരാഖണ്ഡ് റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാരും IIT മദ്രാസ് ലാൻസൺ ആൻഡ് ട്രൂബോ എന്നിവർ ചേർന്നാണ് നിർമ്മാണം നടത്തുന്നത്. 36 മുതൽ 40 മാസങ്ങൾക്കുള്ളിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ പുരാതനവും പാരമ്പര്യ രീതികളിലുമുള്ള ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ഭൂകമ്പം, കൊടുങ്കാറ്റ് തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം തന്നെ തരണം ചെയ്യുന്ന രീതിയിലായിരിക്കും നിർമ്മാണം നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഇരുമ്പ് ഉപയോഗിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രവർത്തന പദ്ധതിയിൽ CBRI റൂർക്കി, IIT മദ്രാസ്, LNT എന്നിവിടങ്ങളിൽ നിന്നുമുള്ള എഞ്ചിനീയർമാരാണ് രാമക്ഷേത്ര ഭൂമിയിലെ മണ്ണിന്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തിയത്. ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള കല്ലുകൾ പരസ്പരം സംയോജിപ്പിക്കാൻ കോപ്പർ പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. 18 ഇഞ്ച് നീളമുള്ള ഈ കോപ്പർ പ്ലേറ്റുകൾ 30 mm വീതിയും 3 mm ഗാഠതയുമുണ്ട്. ഇത്തരത്തിലുള്ള 10,000 കോപ്പർ പ്ലേറ്റുകളാണ് ആവശ്യം. ഈ കോപ്പർ പ്ലേറ്റ് എല്ലാം തന്നെ രാമഭക്തർ സംഭാവനയായി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ രാമജന്മഭൂമിയിൽ നടന്ന ഭൂമിപൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.